ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ കിച്ചൺ ഷിഫാസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മസാലയാണ്. ഇതിപ്പോൾ ഞാനിവിടെ രണ്ട് പേർക്കുള്ള ഒരു മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഇതുപോലൊരു പാൻ വെച്ചിട്ട് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള, ചെറുതാണെങ്കിൽ ഒരു 2 സവാള അല്ലെങ്കിൽ 3 സവാള എടുക്കാം. ഇത് ഒരല്പം ഹാർഡായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം, അതായത് നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയിട്ട് മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കേണ്ടതാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ചപ്പാത്തിയുടെയും റൊട്ടിയുടെ കൂടെ എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്. ഇപ്പം നമ്മുടെ ഉള്ളി ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഫിഷാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 പീസ് മീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പിട്ടിട്ട് നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിത് തലേ ദിവസം മാരിനേറ്റ് ചെയ്തതായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇനി നമുക്ക് ആദ്യം ഈ മീനിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഒന്ന് തണുക്കുകയും ചെയ്യും. ഇത് നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഹാഫ് കുക്കൊന്നും ആക്കേണ്ട ആവശ്യമില്ല, സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാം. ഇതൊരല്പം തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു വലിയ സ്പൂണിൽ 3 സ്പൂൺ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തത്, അല്ല പേസ്റ്റ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 4 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി നല്ലതുപോലെ ചതച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു റോസ് സ്മെല്ല് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ റോസ് സ്മെല്ല് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി മിക്സിയിലൊന്ന് പേസ്റ്റാക്കി എടുത്തതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ലതുപോലെ വഴഞ്ഞ് ഇതിൻ്റെ കളറെല്ലാം മാറി വരും, എന്നിട്ട് എണ്ണ മുകളിലൊന്ന് തെളിഞ്ഞു വരും. അപ്പോൾ ഇതാ ഇതിൻ്റെ കളറെല്ലാം ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇപ്പം എണ്ണ കുറേശ്ശെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഗ്രേവി അത്ര സ്പൈസി ആയിട്ടുള്ള ഗ്രേവി അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആക്കണമെങ്കിൽ 1 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റും, അത്രയും സ്പൈസി അല്ലാത്തൊരു ഗ്രേവിയാണിത്. ഇപ്പം നമ്മുടെ സ്പൈസസ് എല്ലാം നല്ലതുപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്, റോസ് മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ മിക്സിയിൽ പ്യൂരിയാക്കി എടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളിയെങ്കിലും ആഡ് ചെയ്യണം. നമ്മൾ ഉള്ളിയെല്ലാം ഇതുപോലെ പേസ്റ്റാക്കിയിട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്കായിരിക്കും.
ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യുമ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്താൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് ഒരു നല്ല കളറായിരിക്കും. ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഇതൊരു സെമി തിക്കുള്ള തേങ്ങാപ്പാലാണ്, അതായത് ഒന്നാം പാലൊന്നല്ല, അതിലൊരല്പം വെള്ളം ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ പാത്രം കഴുകി ഒരല്പം വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇതുപോലെ ഇങ്ങനെ തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് പതുക്കെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം, ഒത്തിരി റഫായിട്ട് മിക്സ് ചെയ്യരുത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വെരി ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. വെരി ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇതിന് മുകളിലായിട്ട് ഒരല്പം കറിവേപ്പിലയും അതുപോലെ മല്ലിയില അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഗ്രേവിക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.